നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സംസ്ഥാനത്തെ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ടോളം അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങൾ മറക്കരുത് ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള ഒരു അറിയിപ്പായി വന്നിരിക്കുന്നത് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ സൂക്ഷിക്കുന്നതും കാണുന്നതും പോക്സോ നിയമപ്രകാരം കുറ്റകരമാണെന്ന് സുപ്രീംകോടതി കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ സൂക്ഷിക്കുന്നതും കാണുന്നതും കുറ്റകരമല്ലെന്ന മദ്രാസ് ഹൈക്കോടതി വിധി റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീംകോടതിയുടെ സുപ്രധാനമായിട്ടുള്ള ഈ ഒരു പുതിയ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത് ചൈൽഡ് പോണോഗ്രാഫി എന്ന പദം ഉപയോഗിക്കരുതെന്നും സുപ്രീം കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് കുട്ടികളുടെ അശ്ലീല ദൃശ്യം എന്നതിന് പകരം കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതും ദുരുപയോഗം ചെയ്യുന്നതുമായ വസ്തുക്കൾ എന്ന് മാറ്റണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു ഇതിനായി ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ പാർലമെൻറ്റിനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് നിയമപരമായ കാര്യങ്ങൾക്കും മറ്റുമായി കുട്ടികളുടെ അശ്ലീല ദൃശ്യം എന്ന പദത്തിന് പകരം ഈ പദം ഉപയോഗിക്കണമെന്നും ഇതിനായി ഓർഡിനൻസ് കൊണ്ടുവരണമെന്നുമാണ് നിർദ്ദേശം ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് സംസ്ഥാനത്ത് ഓപ്പറേഷൻ പി കണ്ട് എന്നൊരു പദ്ധതി ആരംഭിച്ചത് സൈബർ ഡോമിൻ്റെ കൂടി സഹായത്തോടു കൂടിയാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യുക മറ്റു ഉപകരണങ്ങൾ ൾ സൂക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കുറ്റകരമാണ് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതായി കണ്ടെത്തിയ നിരവധി ആളുകൾ പോലീസിന്റെ കസ്റ്റഡിയിലുമായിട്ടുണ്ട് നിരവധി ആളുകൾ നിരീക്ഷണത്തിലാണ് അതുപോലെ തന്നെ വാട്സപ്പ് ഇൻസ്റ്റഗ്രാം സംശയാസ്പദമായിട്ടുള്ള മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഇവരുടെ നിരീക്ഷണത്തിലാണ് കുറ്റകൃത്യം നടത്തുന്ന വ്യക്തി രാജ്യത്തിൻ്റെ ഏത് കോണിലായാലും അവരെ കണ്ടെത്തുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങളാണ് ഈ ഒരു ഓപ്പറേഷൻ പിഖണ്ഡ് എന്ന് പറയുന്നത് ഇനി രണ്ടാമതായി വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മലപ്പുറം ജില്ലയിൽ പെൻഷൻ അവസരം നഷ്ടമായിരിക്കുന്നത് കാൽ ലക്ഷത്തിലധികം ുഭോക്താക്കൾക്ക് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനു വേണ്ടിയുള്ള മസ്റ്ററിംഗ് പൂർത്തിയാക്കാതിരുന്നതോടെയാണ് ഇവരുടെ ആനുകൂല്യം നഷ്ടമാവുന്നത് ഇതുവരെ നാൽപ്പത്തി ഒമ്പത് ലക്ഷത്തി അയ്യായിരത്തി നാനൂറ്റി എഴുപത്തി പേരാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയത് സെപ്റ്റംബർ മുപ്പതായിരുന്നു മസ്റ്ററിംഗ് പൂർത്തിയാക്കാനായി അനുവദിച്ചിരുന്ന കാലാവധി എന്നാൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് പേർ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇവർക്കാണ് ഈ ഒരു പെൻഷനുള്ള അവസരം നഷ്ടമാവുക ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം തന്നെ ഇനി എല്ലാ മാസവും ആദ്യത്തെ ഇരുപത് ദിവസം മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനുള്ള അവസരമുണ്ട് ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പെൻഷൻ മസ്റ്ററിംഗ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടർന്നുള്ള പെൻഷൻ ലഭിക്കുകയില്ല പിന്നീട് നിങ്ങൾ എപ്പോഴാണോ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് ആ ഒരു പൂർത്തിയാക്കിയതിനു ശേഷമുള്ള പെൻഷനാണ് നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങുക നിലവിൽ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ ജീവിച്ചിരിപ്പുണ്ടെന്നും അനർഹമായിട്ടുള്ള ആളുകളെ ഈ ഒരു പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നതിനും വേണ്ടിയാണ് ഓരോ വർഷവും ഈ ഒരു മസ്റ്ററിംഗ് നടപ്പാക്കി വരുന്നത് അപ്പോൾ തീർച്ചയായും മസ്റ്ററിങ് അവസരം നഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾക്കുള്ള ആനുകൂല്യമാണ് നഷ്ടപ്പെടുക ഇതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പുതുതായി ആധാറിന് അപേക്ഷിച്ചാൽ വീട്ടിലെത്തി പരിശോധന വില്ലേജ് ഓഫീസർ നേരിട്ട് വീട്ടിലെത്തി പരിശോധന നടത്തിയ ശേഷമേ ഇവരുടെ ആധാറിന് അംഗീകാരം നൽകൂ അപേക്ഷകനെ നേരിൽ കണ്ട് അപേക്ഷയിലെ വിവരങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെടണമെന്നും ഇതിനായി വില്ലേജ് ഓഫീസർ നേരിട്ടെത്തണമെന്നുമാണ് നിർദ്ദേശം എന്നാൽ ഈ ഒരു നടപടിക്രമങ്ങൾക്ക് പ്രത്യേക ഫീസ് നൽകേണ്ടതില്ല പ്രായപൂർത്തിയായവരുടെ പേരിൽ വ്യാജ ആധാർ കാർഡുകൾ വിതരണം ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് പുതിയ പരീക്ഷണം എറണാകുളം തൃശൂർ ജില്ലകളിൽ വില്ലേജ് ഓഫീസർമാർക്ക് പകരം തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരാണ് പരിശോധനയ്ക്കായി വീട്ടിലെത്തുക കളക്ടർമാരുടെ തീരുമാനപ്രകാരമാണ് ഈ ഒരു രണ്ട് ജില്ലകളിൽ പരിശോധനയ്ക്ക് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈങ്ങോ